കുമരട്ടെ തീരദേശ ബൈബിൾ കൺവെൻഷന് ഭക്തി നിർഭരമായ തുടക്കം. സ്വീകരിച്ച വചനം പ്രഘോഷിക്കപ്പെടേണ്ടത് കൂടിയാണെന്നും തൃശൂർ അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത്. ജപമാലയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷമായിരുന്നു പ്രത്യേകം സജ്ജമാക്കിയ കൺവെൻഷൻ വേദിയിൽ വെച്ച് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. വചനം സ്വീകരിക്കാൻ ആഴമായ ദാഹമുണ്ടാകേണ്ടതുണ്ടെന്നും സ്വീകരിച്ച വചനം പ്രഘോഷിക്കപ്പെടണമെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. പ്രാർത്ഥനാ കൂട്ടായ്മ അംഗങ്ങൾ തയ്യാറാക്കിയ കൺവെൻഷൻ ഗാനസമാഹാരമായ കരുണയുടെ നാഥൻ സി ഡി പ്രകാശനവും നടന്നു. പ്രാർത്ഥനാ കൂട്ടായ്മ ലീഡർ സാബു, മാനേജിംഗ് ട്രസ്റ്റി സി എ ദേവസി, എ എൽ കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പാവർട്ടി സെൻറ് ജോസഫ് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ 32nd വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ബൈബിൾ കൺവെൻഷൻ ഒരുക്കിയിരിക്കുന്നത്. സെഹിയോൻ മിനിസ്ട്രീസിൻ്റെ മരിയൻ റിന്യൂവൽ സെൻറ്റർ ഡയറക്ടർ ഫാദർ റെനി പുല്ലുകാലയിലാണ് കൺവെൻഷന് നേതൃത്വം കൊടുക്കുന്നത്. കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്ക് തിരിച്ചു പോകാനുള്ള വാഹന സൗകര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദിവ്യകാരുണ്യ ആരാധനയോടെ രാത്രി 9:30 വരെയാണ് കൺവെൻഷൻ. ഷെക്കൈന ന്യൂസ് ബ്യൂറോ, തൃശൂർ.